പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിരി അടക്കാൻ കഴിയാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ചിരിച്ചു. നമ്മൾ സ്ട്രേറ്റ് പാത്ത് എസ് പി എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഷിഹാബിൻ്റെ ഹജ്ജ് ഉറങ്ങി എണീച്ചാണ്, അതാണ് അങ്ങനെ ഒരു കണ്ണൊക്കെ ഒരു ഇതായത്. ഷിഹാബിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ യൂട്യൂബ് വരുമാനം ഹറാമാണോ ഹലാലാണോ എന്നതിനെക്കുറിച്ചൊക്കെ കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ മുമ്പേ മൊത്തത്തിൽ ഹറാമാന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഡൗട്ടാണ് എല്ലാവർക്കും. അപ്പോൾ പണ്ഡിതന്മാർ നിങ്ങളെ വീഡിയോസിൽ കാണാൻ സാധിക്കും, ഒരുപാട് ആൾക്കാർ പേരെടുത്തൊന്നും പറയുന്നില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉസ്താക്കന്മാർ ഒരു ഭാഗത്തുനിന്ന് പറയുന്നത്, സുന്നി പണ്ഡിതന്മാർ പറയുന്നത് ഹറാമല്ല ഹലാലാണ്, ഇവർ പറയുന്നത് ഹറാമാണ് സിംസാറുകളൊക്കെ പറയുന്നു. അങ്ങനെയുള്ള പല കേസുകൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. സെക്സ് ടോയ്സ് വരെ പരസ്യം ചെയ്യുന്ന ഇതിൽ എങ്ങനെയാണ് ഹലാലാകുകയാണ്? അപ്പോൾ ഈ ദുരിയാവിൽ അല്ലെങ്കിൽ ഈ ഇവിടെ ഈ ലോകത്ത് എന്തൊക്കെ തരം പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്? നല്ലതൊക്കെ പരസ്യങ്ങളില്ലേ? അതിൻ്റെ ഇടയിൽ ഒന്ന് വെടക്കുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകളെ പരസ്യങ്ങളാണ് യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വൈഡായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. വെറുതെ സംസാരിച്ച് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് അതിൻ്റെ ഒരു കുറ്റം ഞാൻ ഏറ്റെടുക്കാതെ ചെയ്യാം. ഇത് ഫുള്ള് ചിരിക്കാനുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾ പറയുന്നത് ഇപ്പോൾ ഉള്ള യൂട്യൂബിൻ്റെ പോളിസി, അതായത് സ്ട്രേറ്റ് പാത്ത് എസ് പിയിൽ ഇപ്പോൾ പറഞ്ഞ അവിടെ നിന്നാണ് ചിരി വന്നത്. യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ പോളിസി അനുസരിച്ചിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു പരസ്യം ആദ്യം വരും. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ചെയ്ത ആൾക്കാർക്ക് രണ്ടും മൂന്നും പരസ്യം, അതിൻ്റെ ഇടയിൽ കുറേ 8 മിനിറ്റിൻ്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ കുറേ പരസ്യം, അത് എണ്ണമൊന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി മാറ്റിയല്ലോ, ആദ്യം തന്നെ പരസ്യം വരുന്നില്ല. എന്നാലും ഒരു സെക്സി ടോയ്സിൻ്റെ പരസ്യം വന്നു കഴിഞ്ഞാലോ, അതായത് ഈ സ്ട്രേറ്റ് പാത്തോ അല്ലെങ്കിൽ സംസാറുകളൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു പരസ്യം വരുന്നല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഫത്വ? അറിയാത്തതിനെ കൊണ്ട് ചോദിച്ചാണ് കേട്ടോ. കുറേ ചിരി വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉസ്താക്കന്മാരും എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്, ഹറാമാണ് ഹറാമല്ലേ. അങ്ങനെ ഒരു പരസ്യം മുമ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ പാടുണ്ടോ? ഉസ്താമാർ എല്ലാവരും ഒന്ന് പറയണേ, അന്നേരം ഹറാമ് വരുമോ? അന്നേരം മാത്രം ഹറാമ് വരില്ല അല്ലേ. ആദ്യം ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ ഇടക്കിടക്കൊക്കെ ഒരു 10-25 എണ്ണമൊക്കെ പരസ്യം വരുന്നവരാണ് അത് സ്ട്രോങ് ആകുക. ഏതായാലും എൻ്റെ കുറേ ഒരു സംശയങ്ങൾ ഞാൻ നിങ്ങളെ മുമ്പിൽ അറിയിച്ചാണ്. നിങ്ങൾക്കുള്ള മറുപടിയൊക്കെ പറയും. ഞാൻ ഒരിക്കലും തന്നെ പറയുന്നില്ല യൂട്യൂബ് വരുമാനം ഹറാമല്ല എന്ന്, ഞാനൊന്നും പറയുന്നില്ല, അല്ലെ ഹറാമാണ് എന്നും പറയുന്നില്ല. അതിനുള്ള അറിവ് എനിക്കില്ല, ഇസ്ലാമികരമായിട്ട് അറിവില്ല. അത് പറഞ്ഞതിൻ്റെ പേരിൽ വെറുതെ നിങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് യൂട്യൂബ് വരുമാനം ഹലാലാണ്, നിങ്ങളെല്ലാം വീഡിയോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെന്നുവെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം എനിക്കൊരു അത്രത്തോളം ഹറാം എന്നുള്ള രീതി തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെ ഒരു ഉറുദു ചാനലിലാണ് കണ്ടത് ഒരു ഉസ്താദ് പറയുന്നത്. പല വീഡിയോസും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരാളെ പേരുണ്ടല്ലോ, പേര് കിട്ടുന്നില്ല. അപ്പോൾ ആ ഉറുദു ചാനലുകൾ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഒരു 10% നിങ്ങൾ സ്വതക്കെയായിട്ട് ജാരിയായ സ്വതക്കെയായിട്ട് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേണ്ടാത്ത പല പരസ്യങ്ങൾ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മ്യൂസിക് വരുന്നത് ഇത് വരുന്നത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മ്യൂസിക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂട്യൂബിനോട് പറയുകയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നിങ്ങൾ പരസ്യം കൊടുക്കണം എന്ന് പറയുന്നത്, ഞാൻ ഉത്തരവാദിയാണ് ഏത് എൻ്റെ ഈ പ്രൊഡക്റ്റിൽ മ്യൂസിക്കോ അല്ലെങ്കിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്ന, അല്ലാതെ ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്, ലോകം മുഴുവനും അതിൻ്റെ പരസ്യം വരേണ്ടതാണ്. അപ്പോൾ ആ വീഡിയോസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അതിൻ്റെ വരുമാനം വാങ്ങുന്നതോടുകൂടി പല പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് പറഞ്ഞത്, അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഇതിനല്ല കുറ്റം, മറിച്ച് പ്രൊഡക്റ്റിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് അത് സ്ത്രീകളെയോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഉൾപ്പെടുത്തുന്ന ആൾക്കാണ് അത് ബാധിക്കുക. അല്ലാണ്ട് ഈ പ്രൊഡക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ആ പരസ്യത്തിൻ്റെ മുകളിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 1% വാങ്ങുന്നത് കൊണ്ടല്ല എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ചെറിയൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം എന്ന് ദയവ് ചെയ്ത് പറയുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു യൂട്യൂബിൻ്റെ വരുമാനം ഹറാമല്ല എന്ന് ഞാൻ തുറന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ നാളെ തുടങ്ങണ്ട, അല്ലെങ്കിൽ ഹറാമല്ല ഹലാലാണ് എന്നതുകൊണ്ടും നിങ്ങൾ ചെയ്യണ്ട. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായങ്ങളും കുറച്ച് കാര്യങ്ങളും, ഞാൻ വീഡിയോ കണ്ടായിരുന്നു കുറേ ചിരി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ഡിതന്മാരോടോ അല്ലെങ്കിൽ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ളതുകൊണ്ട് അത് ഞാൻ നിങ്ങളെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്ദി.